ഇപ്പൊ ശരിക്ക് പറഞ്ഞ രാത്രി 9:00 കേട്ടോ സമയം, പക്ഷെ നല്ല വെളിച്ചം കണ്ടില്ലേ? കാരണം സമ്മർ ആയതുകൊണ്ട് ഏകദേശം 11:30 വരെ രാത്രി ഈ ഒരു വെളിച്ചില്ല, ഇതുപോലെ ഒരു വെളിച്ചം ഉണ്ടാവും, അങ്ങനെ വെളിച്ചം കുറച്ച് കുറച്ച് വരുമല്ലോ. അപ്പൊ ഞാന് എന്താ പറയാ, ഇവിടെ ഇരുന്നിട്ട് VKS അയ്യങ്കരുടെ ലൈറ്റ് ഓൺ പ്രാണായമ ബുക്ക് വായിക്കാൻ വന്നതാണ്. എനിക്കിഷ്ടമാണ് സമ്മർ സമയത്ത് ഇങ്ങനെ ഇതേ ഈ ഊഞ്ഞാലില് പുറത്തിരുന്നിട്ട് ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ബുക്ക് വായിക്കുകയാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ട് വരൂ. ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഇതുവരെയും കാണാത്ത കുറച്ച് മുഖങ്ങൾ നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കാണാം. ഞങ്ങളുടെ നോൺ ഇന്ത്യൻ ഫ്രണ്ട്സ് എന്ന് പറയാം, കാരണം ഡച്ച് മാത്രമല്ല എല്ലാ ഡിഫറെൻറ്റ് എത്നിസിറ്റീസ് ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ കുറച്ച് നോൺ ഇന്ത്യൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ഒരു ഗെറ്റ് ടുഗെദറാണ്. ശിവൻ്റെ ഫ്രണ്ട്സും അവരെ പാരൻസും എല്ലാവരും ഉള്ള ഒരു വ്ളോഗാണ്, ഒരു ക്യൂട്ട് ഗെറ്റ് ടുഗെദർ. അപ്പം നിങ്ങൾ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരും. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ബുക്ക് വായിക്കട്ടെ. നല്ല അടിപൊളി ഹോം മെയ്ഡ് ഘീൻ്റെ മണം, ഓ മൈ ഗോഡ്. ഒരു പക്ഷേ നമ്മൾ ഹോം മെയ്ഡ് ഘീ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഘീ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ വീട്ടിൽ ബട്ടർ ഉരുക്കി സ്വന്തമായി ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ അത്. രാവിലെ ഏകദേശം 10:30 കേട്ടോ സമയം. ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ് കുറച്ച് ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നുണ്ട്. ഈ വരുന്ന ഫ്രണ്ട്സ് ആരും ഇന്ത്യൻസ് അല്ല, അതുകൊണ്ട് ഇവർക്ക് എന്ത് മെനു ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ 2 ദിവസമായിട്ട് ആലോചിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഫൈനലി ഞങ്ങൾ വിചാരിച്ചു നമുക്ക് സൗത്ത് ഇന്ത്യൻ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കിട്ടാത്ത തരം ഒരു മെനു ഉണ്ടാക്കാം. കാരണം നോർത്ത് ഇന്ത്യൻ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്, പഞ്ചാബി സ്പെഷ്യലി. അപ്പോൾ ആ ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഇവർക്ക്. അപ്പോൾ നമുക്കൊരു സൗത്ത് ഇന്ത്യൻ മീൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ദിവന് ഇഷ്ടം ക്ലീൻ കുക്കിംഗ് ചെയ്യാനാണ് കേട്ടോ കിച്ചൺ. അപ്പോൾ നമ്മൾ കിച്ചൺ അപ്പപ്പോൾ ക്ലീൻ ചെയ്യുക, അപ്പപ്പോൾ കുക്ക് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്ര എഫേർട്ട് എടുക്കേണ്ടി വരില്ല വീണ്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ മെനു കിടുവാണ്, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എണ്ണയിൽ പെരിഞ്ചീരകം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റുക, എന്നിട്ട് ഉള്ളി ഇടുക, ഉള്ളി ഇട്ടിട്ട് ഉപ്പ് ഇടുക, ഉപ്പിടുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാം എന്നിട്ട് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് മസാലാസ് ഇടുക, അതായത് ടേമറിക് പൗഡർ, കൊറിയാൻഡർ പൗഡർ, ഗരം മസാല, ചില്ലി പൗഡർ നമ്മളിതിൽ ഇടുന്നില്ല, കാരണം ഗ്രീൻ ചില്ലീസ് നമ്മൾ വഴുകി ആഡ് ചെയ്യും. അപ്പോൾ ഈ മസാലസൊക്കെ ഇട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മസാലയുടെ റോ മണമൊക്കെ പോവും. അതിന് ശേഷം തക്കാളി ആഡ് ചെയ്യുക, എന്നിട്ട് തക്കാളി ഒരു മഷി ആവണവരേക്കും നമ്മളത് അടച്ച് വേവിക്കാം. കമ്മിങ് ബാക്ക് ടു ആർ റെസിപ്പി, നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് കോക്കനട്ട് മിൽക്ക് അത്യാവശ്യമാണ്. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുക നമ്മുടെ മഷി മിക്സ്ചറിൽ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ സ്റ്റാർ ഐഡിയയാണ് ഒരു എഗ് യോക്ക് എടുത്തിട്ട് അതിനെ പൊടിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഹോൾ ഫ്ലേവിൻ ഫ്ലേവിൽ ഗ്രേവിനെ ഫ്ലേവർസമാക്കും. നമ്മുടെ ഗ്രേവി ബേസ് സെറ്റായതുകൊണ്ട് ഞാൻ എരി ആഡ് ചെയ്യണതിന് മുമ്പ് കിഡ്സിനുള്ള കറി മാറ്റി വെച്ചു. എന്നിട്ട് കുറച്ച് എരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, കുറച്ച് ഗ്രീൻ ചില്ലിയും കുറച്ച് പെപ്പറും. കാരണം യൂറോപ്യൻസിൻ്റെ സ്പൈസ് ടോളറൻസ് ലെവൽ ഇന്ത്യൻസിൻ്റെ അത്ര അധികമല്ല, അപ്പോൾ അവർക്ക് എരിഞ്ഞ് വയ്യാണ്ടാവും, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ. ഇത്രയും അടിപൊളി തേങ്ങാപ്പാലിട്ട മുട്ടക്കറി ഉണ്ടാക്കിയ വെള്ളപ്പം ബന്ധയ്യ. അപ്പോൾ നമ്മൾ വെള്ളപ്പം ചുട്ടു, കുറച്ച് കുറച്ച് ചുട്ടു തുടങ്ങിയപ്പോൾ നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളപ്പം ചുടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളപ്പം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു നമ്മുടെ വെള്ളപ്പമായിരുന്നു. പിന്നെ വെള്ളപ്പം ഈ വീട്ടിലൊരു എക്സോട്ടിക് മെനു തന്നെയാണ്, കാരണം നമ്മളുടെ സ്ഥിരം ഒരു മെനുവിൽ പെട്ട ഒരു ഐറ്റം അല്ല വെള്ളപ്പം. മിക്കാന്റെ ബർത്ത്ഡേ മിക്ക സിക്സ് ആയി ആംസ്റ്റർഡാം ഹോസ്റ്റലിൽ പോയിട്ട്, അപ്പൊ മിക്ക ഇങ്ങനത്തെ ഒരു വളട്ടപ്പിന് ശിവായി പോയിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്ക് ടു കുക്കിംഗ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണമുണ്ട്, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ. ഇതൊരു പുതിയ ഐറ്റമാണ്, ഇൻ്റർനെറ്റിൽ കിട്ടിയ റെസിപ്പിയാണ്. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു, ഒരു വെറൈറ്റി മാരിനേഷനാണ്. എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ദി കിച്ചൺ ക്ലീനിങ് കുക്കിംഗ് ഇസ് ഓൺ ഗോയിങ്. ദിവിനാണ് പനീർ കറി ഉണ്ടാക്കുന്നത്. ദിവിൻ്റെ ഈ പനീർ കറി ഈസ് മൈ ഫേവറേറ്റ്. ഈ വേൾഡിൽ ഒരു പനീർ കറിക്ക് ടേസ്റ്റ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് സച്ച് അമേസിംഗ്. അമ്മി അച്ഛന് കുക്ക് ചെയ്യണോണ്ട് ശിവൻ്റെ ടൈം പാസ് ബോസ് ശിവൻ്റെ താഴെയുള്ള ടോയ് സെക്ഷനിലുള്ള അവൻ്റെ ബുക്ക് ബോക്സ് ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അതിൽ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ചെയ്ത സാധനങ്ങൾ ഒഴിവാക്കാനായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ബുക്സൊക്കെ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. കുക്ക് ചെയ്യാനാവാത്തത് കൊണ്ടാണ് ശിവ കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവനീ നമുക്ക് കമ്പൈൻഡ് കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അതപ്പോൾ അതേ നമ്മുടെ ബീഫ് ബിരിയാണി ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റായിട്ടോ. മീൻ വൈൽ ദേ ഡോറിൽ ഒരു നിലവിളി ശബ്ദമല്ല ടിങ് ടോങ് ശബ്ദം നോക്കിയപ്പോൾ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തൊരു പാർസൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് സൈഡിൽ മാറ്റി വെച്ചു.
ശരിക്കും നമുക്ക് ഈ കുക്കിംഗ് തിരക്കൊക്കെ ഉള്ളപ്പോൾ വീഡിയോ എടുക്കാൻ പലപ്പോഴും മറന്നു. അതന്നെ ഇന്നും സംഭവിച്ച് ഞാൻ എല്ലാം എടുക്കാൻ മറന്നു. ഫൈനലി ഈവനിങ് ആയപ്പോൾ ഇതേ ഗസ്റ്റ് എല്ലാവരും വന്നു. ഓഫ്ലിയാണ് കേട്ടോ ഇത്. ഓഫ്ലിക്ക് യോഗ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഓഫ്ലിയുടെ ബ്രദറാണ് ഇത് ലോയിക്ക്. ഓഫ്ലിയുടെ പാരൻസ് എൻ്റെ യോഗ ബഡീസ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഒരുമിച്ച് യോഗയ്ക്ക് പോയിട്ട് തിരക്കുകാരനെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. സെഷനിന് പോകാൻ സമയം കിട്ടാറില്ല. ഈ വയലറ്റ് ടീഷർട്ട് കാണുന്ന കുട്ടിയാണ് മിക്ക. മിക്ക ശിവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഈ കുഞ്ഞു കുട്ടിയിലേക്ക് കേക്ക് നോക്കി നിൽക്കുന്ന ഈ കുട്ടിയുടെ പേരാണ് അലാരിക്. ഇത് ശിവൻ്റെ ഒരു ഗുഡ് ഫ്രണ്ടാണ്. അതിഥി ദേവോഭവ, ദാറ്റ് വാസ് മൈ ഫോക്കസ്. അതുകൊണ്ട് വീഡിയോഗ്രഫി വാസ് നോട്ട്. അതുകൊണ്ട് പല സീൻസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. സ്റ്റാർട്ടറൊന്നും എടുക്കാനേ മറന്നിരിക്കുന്നു. പക്ഷേ ദേ ഡിന്നറിൻ്റെ റിവ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് മാംഗോ ചീസ് കേക്ക്. നാഷ്മ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. വൗ. വെറുതെ പറയല്ല കേട്ടോ, സത്യം പറയാണ്. ഞാനിത് ഇവന് ഉണ്ടാക്കിയൊന്നും പറയല്ല. ഫുഡ് വാസ് അമേസിങ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ല, അവർ പറഞ്ഞാണ്. പിന്നെ ഞാൻ കഴിച്ചു നോക്കിയല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ താരം. അതിൻ്റെ റെസിപ്പി എന്തായിരുന്നു ഞാൻ ഷെയർ ചെയ്തുതരാം. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കുറച്ചായിരുന്നു. വർത്തമാനം പറഞ്ഞു ശിവ ശിവൻ്റെ ഫ്രണ്ട്സിന് കുറേ തമിഴ് മലയാളം ബോളിവുഡ് സോങ്സ് ഒക്കെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 8:30 കിഡ്സ് ടയർഡായി തുടങ്ങി. അപ്പം എല്ലാവരും ഇതേ വീട്ടിൽ പോയി. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പോയി. അവർ കിടന്നുറങ്ങും, കാരണം നമ്മളെപ്പോലെയല്ല. അവർ നേരത്തെ കിടന്നുറങ്ങുന്ന ടീംസാണ്. നമ്മൾ കുറച്ചേരും കൂടി അപ്പായിരിക്കും. അപ്പോൾ ഇതേ ഞാൻ പുറത്ത് പോയി ബുക്ക് വായിക്കുന്നു. പാത്രം കഴുകുന്നു. എൻ്റെ ഭർത്താവായതുകൊണ്ട് പറയല്ലോ കേട്ടോ ഗൈസ്, ലിറ്ററലി ദിബിൻ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻസ് ഓൺ പ്ലാനറ്റ് എർത്ത്, അറ്റ്ലീസ്റ്റ് ഫോർ മീ. ബിക്കോസ് ഞാൻ എക്സോസ്റ്റഡ് ആയിരുന്നു. പിന്നെ എനിക്കൊരു ബുക്ക് വായിച്ച റീചാർജ് കിട്ടും പറഞ്ഞിട്ടാണ് ദിബിൻ എന്നോട് പറഞ്ഞത്, നീ പോയി ബുക്ക് വായിക്കേ, ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തോളാം. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും ദിബിൻ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെറിയ പണികളെ ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ചെയ്തു. എന്നിട്ട് ദേ ശിവനെ കടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നൊരു ആക്റ്റീവ് ഡേ ആയിരുന്നു അവന്. ഹീ ഈസ് സൂപ്പർ എക്സോസ്റ്റഡ്. പിന്നെ അവൻ്റെ സ്ലീപ്പിംഗ് ടൈമൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനെ ശിവനെ കടത്തി ഉറക്കി, ദിബിനും കടന്നുറങ്ങി. കാരണം ദിബിൻ വാസ് ഓൾസോ സൂപ്പർ എക്സോസ്റ്റഡ്. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഇനിയുണ്ട് ഒരു കാര്യം ചെയ്യാൻ. അപ്പം ഞാൻ മുകളിലെത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ ഷോപ്പ് ചെയ്ത പെട്ടിയുണ്ടല്ലോ, അല്ല സോറി രാവിലെയല്ല, ഷോപ്പ് ചെയ്ത പെട്ടി രാവിലെ വന്നായിരുന്നല്ലോ. അപ്പം അതൊന്ന് തുറന്നോക്കാനുള്ളൊരു മോഹം. അപ്പം ഇതിലുള്ള സാധനങ്ങളൊന്നും നോക്കാതെ ഉറങ്ങാൻ എനിക്ക് സാധിക്കുന്നു തോന്നുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഈ പെട്ടി തുറന്നോക്കട്ടെ. കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം എൻ്റെ ഒരു ഹോൾ വീഡിയോ പെൻഡിങ് ആണല്ലോ. അത് കഴിഞ്ഞ ആഴ്ച മുതൽ ഷൂട്ടിംഗ് തുടങ്ങിയതാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത ആഴ്ച കൂടി അതിൻ്റെ കുറച്ച് ഷൂട്ട് ബാക്കിയുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഈ പ്രോഡക്ട്സും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ till we meet next time, stay healthy, stay safe. Ciao, ciao.